നമസ്കാരം റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിലിയൻ എംബപ്പേ ഒരു ഷാർക്ക് മെന്റാലിറ്റിയുള്ള കളിക്കാരനാണ്. അദ്ദേഹം കളിക്കളത്തിലേക്ക് ഇറങ്ങിയാൽ കൃത്യമായി അവസരങ്ങൾ മുതലെടുക്കാൻ അദ്ദേഹത്തിന് അറിയാം എന്ന അർത്ഥത്തിലാണ് കിലിയൻ എംബപ്പയെ കുറിച്ച് പി എസ് ജിയുടെ പഴയ പരിശീലകൻ, ഇപ്പോഴത്തെ ചെൽസിയുടെ പരിശീലകനായ തോമസ് ടുഷൽ അങ്ങനെ ഒരു പ്രയോഗം നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ലയണൽ മെസ്സിയും വർഷങ്ങളായിട്ട് ഉന്നത നിലവാരത്തിൽ ഫുട്ബോൾ ലോകത്തിൻ്റെ തലപ്പത്തുണ്ട്. എംബപ്പെ വന്നു എന്നതുകൊണ്ട് അവർ അങ്ങ് മാറിക്കൊടുക്കാൻ പോകുന്നില്ല. പക്ഷേ എംബപ്പേക്ക് അവരെ വകഞ്ഞു മാറ്റേണ്ടതുണ്ട്, അവരെ സൈഡിലേക്ക് മാറ്റേണ്ടതുണ്ട്. അത് അദ്ദേഹം ചെയ്യണം. അല്ലാതെ ഈ ഒരു താരം വന്നു എന്നതുകൊണ്ട് ആരും അദ്ദേഹത്തിനായി വഴിമാറി കൊടുക്കാൻ പോകുന്നില്ല എന്നാണ് ഇപ്പോൾ ടുഷൽ പറയുന്നത്. എംബപ്പേക്ക് അതിനുള്ള കഴിവുണ്ട് എന്ന തരത്തിൽ തന്നെ അദ്ദേഹം വിശദമായി കുറെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. നമുക്ക് ഏതായാലും ടുഷലിന്റെ വാക്കുകൾ AS റിപ്പോർട്ടിൽ നിന്ന് നോക്കാം. അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും ഈ രണ്ട് താരങ്ങൾ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ലയണൽ മെസ്സിയും ഒരിക്കലും സ്റ്റെപ്പ് എസൈഡ് ആകാൻ പോകുന്നില്ല, അവർ വഴിമാറി കൊടുക്കാൻ പോകുന്നില്ല. ഒരിക്കലും അങ്ങനെ എളുപ്പത്തിൽ ഒരു താരം വന്നു എന്ന് പറഞ്ഞുകൊണ്ട് വഴിമാറാൻ ആരും തയ്യാറാവില്ല. ക്യാംനോവിൽ പോയി ഹാട്രിക് നേടാൻ കഴിഞ്ഞു എന്നുള്ളത് അത് കൃത്യമായൊരു മെസ്സേജാണ്. എന്താണ് എംബപ്പേക്ക് വേണ്ടത് എന്നുള്ളത് അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. അദ്ദേഹത്തിൻ്റെ പൊട്ടൻഷ്യലാണത്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇത്രയും മികവുള്ളൊരു താരമുണ്ട്. ഇപ്പോഴും യങ്ങാണ് എന്ന കാര്യം കൂടി ഓർക്കുക. ഹീ സ്റ്റിൽ ഹംഗ്രി ഓൾസോ, ഹീ ഈസ് എ ഷാർക്ക് ഇൻ ഹിസ് മെൻറ്റാലിറ്റി. അദ്ദേഹത്തിൻ്റെ മെൻറ്റാലിറ്റി ഒരു ഷാർക്ക് മെൻറ്റാലിറ്റിയാണ്, ഒരു സ്രാവിൻ്റെ മെൻറ്റാലിറ്റിയാണ് അദ്ദേഹത്തിനുള്ളത്. തീർച്ചയായിട്ടും എന്തൊക്കെ അവസരങ്ങളുണ്ടോ അതൊക്കെ മുതലെടുക്കാനുള്ള ഒരു ശ്രമമാണ് തീർച്ചയായിട്ടും എംബപ്പെ ചെയ്യേണ്ടത്. അങ്ങനെയുള്ളൊരു മെൻറ്റാലിറ്റി അദ്ദേഹത്തിനുണ്ട്. ഞാൻ പറയുന്നത് മോസ്റ്റ് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം, അദ്ദേഹം വളരെ നൈസ് ഗൈയാണ്. പ്രൈവറ്റായിട്ടും പേഴ്സണലായിട്ടും ഒക്കെ വളരെ നല്ല വ്യക്തിത്വത്തിന് ഉടമയാണ്. വളരെ ഇൻ്റലിജൻ്റാണ്, സൂപ്പർ ഇൻ്റലിജൻ്റാണ്, സൂപ്പർ ഫണ്ണിയാണ്. പക്ഷേ കളിക്കളത്തിലേക്ക് ഇറങ്ങിയാൽ ഹീസ് എ ഷാർക്ക്. മാത്രമല്ല, ഇത് ഇങ്ങനെയുള്ള ബിഗ് ഗൈസിൻ്റെ ഒക്കെ ഒരു മെൻറ്റാലിറ്റിയാണ്. വൺ ഡ്രോപ്പ് ഓഫ് ബ്ലഡ് ഉണ്ടെങ്കിൽ അവർ പാഞ്ഞെത്തും, ഒരവസരമുണ്ടെങ്കിൽ അത് മുതലെടുക്കാൻ വേണ്ടി ഓടിയെത്തും. അത്തരത്തിലുള്ള ഒരു മെൻറ്റാലിറ്റിയാണ് ഇപ്പോൾ കിലിയൻ എംബപ്പേക്കുള്ളത്. കിലിയൻ, ആ ഒരു നിങ്ങൾ പറഞ്ഞ ഗൈസിൻ്റെ നിലവാരത്തിലേക്ക് എത്തണമെങ്കിൽ, മെസ്സിയുടെയും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെയും നിലവാരത്തിലേക്ക് എത്തണമെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടതുണ്ട്. കാരണം വർഷങ്ങളായിട്ട് അവിടെയുണ്ട് CR7 ലയണൽ മെസ്സിയും. അവർ ഏതായാലും വഴിമാറി കൊടുക്കാൻ തയ്യാറാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ അങ്ങനെ ചെയ്യണം, അതിനുള്ള കരുത്ത് എന്തായാലും എംബപ്പേക്കുണ്ട്. അത് അദ്ദേഹം നടത്തുമെന്നുള്ള ഒരു വിശ്വാസമാണ് എനിക്കുള്ളത്. ഇതാണ് ഇപ്പോൾ തോമസ് ടുഷൽ പറയുന്നത്. എന്ത് ചെയ്യണമെന്ന് കൃത്യമായ ധാരണയുള്ളയാളാണ് കിലിയൻ എംബപ്പെ. അദ്ദേഹത്തിന് മികവുണ്ട്. പക്ഷേ അദ്ദേഹം വന്നു എന്നതുകൊണ്ട് മാത്രം CR7 ലയണൽ മെസ്സിയും എങ്ങോട്ടും മാഞ്ഞു പോകാൻ പോകുന്നില്ല. അവരെ മറികടക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് എംബപ്പെ തന്നെയാണ് എന്നുകൂടി പറഞ്ഞു വെക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ UEFA ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ ക്യാംനോവിൽ പോയിട്ട് PSG 4-1 FC ബാഴ്സലോണയെ തകർത്തി വിടുമ്പോൾ അതിൽ ഹാട്രിക് നേടിയാണ് കിലിയൻ എംബപ്പെ മിന്നിത്തിളങ്ങിയത്. ക്യാംനോവിൽ UCLന്റെ നോക്കൗട്ട് സ്റ്റേജിൽ ഹാട്രിക് നേടുന്ന ആദ്യ താരമായി അദ്ദേഹം മാറുകയും ചെയ്തിരുന്നു. വീഡിയോ സനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.